ഏവർക്കും നമസ്കാരം ഞാൻ സ്നേഹ മോഹൻ ശാന്തിഗിരി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ നിങ്ങളുമായി ഒരു കഥ പങ്കുവയ്ക്കാനാണ് എത്തിയിരിക്കുന്നത് കൂട്ടുകാരെ കുഴിമടിയന്മാർ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായത് എന്ന് അറിയാമോ അതിനു പിന്നിലും ഒരു കഥയുണ്ട് ഒരു ഗ്രാമത്തിൽ മടിയന്മാരായ മൂന്ന് സഹോദരന്മാർ ഉണ്ടായിരുന്നു അച്ഛനമ്മമാരുടെ കാലശേഷം അവർ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ തുടങ്ങി നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ മക്കളെ എന്തെങ്കിലും ജോലി ചെയ്ത് പണം ഉണ്ടാകണ്ടേ അയൽക്കാരിയായ നാനിയമ്മ അവരെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട് ആരെന്തു പറഞ്ഞാലും അവർ കേട്ടതായി ഭാവിക്കാറില്ല എന്തിനും ഏതിനും മടി കാണിച്ചിരുന്ന ആ യുവാക്കൾ ക്രമേണ മൂടന്മാരും താന്തോന്നികളുമായി ദാരിദ്ര്യം അവരെ കാർന്നു തിന്നുകൊണ്ടിരുന്നു മുഴു പട്ടിണിയായ അവർക്ക് ഒരു ദിവസം നാണിയമ്മ ഒരു പാത്രം ചോറ് കൊടുത്തു അത് പങ്കുവച്ച് തിന്നാതെ അത് എനിക്ക് തിന്നണം അത് എനിക്ക് തിന്നണം എന്ന് പറഞ്ഞ് പരസ്പരം വഴക്കായി അവസാനം അവർ ഒരൊത്തു തീർപ്പിലെത്തി എല്ലാവരും മിണ്ടാതിരിക്കുക ഏറ്റവും ഒടുവിൽ മിണ്ടുന്ന ആൾക്ക് ചോറെടുത്തു കഴിക്കാം മൂന്ന് പേരും നിശബ്ദമായിരുന്നു ആദ്യം മിണ്ടുന്ന ആൾക്ക് ചോറ് കിട്ടില്ലല്ലോ നിമിഷങ്ങളും നാഴികകളും കടന്നുപോയി അങ്ങനെ ഏതാനും ദിനങ്ങളും കടന്നുപോയി മടിയന്മാരെ പുറത്തു കാണാത്തത് കൊണ്ട് നാണിയമ്മ അവരുടെ വീടിനകത്തേക്ക് ചെന്നു താൻ കൊടുത്ത ചോറ് അതേപടി പുഴുവരിച്ചിരിക്കുന്നു മൂന്നു പേരും അല്പം അകലെ കിടപ്പുണ്ട് നാണിയമ്മ മൂന്നു പേരെയും മാറി മാറി വിളിച്ചു നോക്കി മൂന്നെണ്ണത്തിനും അനക്കമില്ല ചത്തിരിക്കുന്നു കഷ്ടം നാണിയമ്മ ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചു കൂട്ടി നാട്ടുകാർ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു മൂന്നിനും കൂടി ഒരു കുഴി മതി കൂട്ടത്തിൽ പ്രായം ചെന്ന ഒരാളുടെ അഭിപ്രായം എല്ലാവരും ശരിവച്ചു കുഴി ഒരുക്കി മൂന്ന് ശവങ്ങളെ കുഴിയിലേക്ക് എടുത്തുവച്ചു ഏറ്റവും അവസാനം വച്ച മൂന്നാമന്റെ ഇടത്തേക്കാൾ അല്പം പൊങ്ങിയാണ് ഇരുന്നത് കുഴി വെട്ടുന്നയാൾ തൂമ്പയെടുത്തു ഒരിടി അയ്യോ എന്നെ കൊല്ലുന്നേ എന്നൊരു നിലവിളി ഇടി കിട്ടിയവനാണ് നിലവിളിച്ചത് അപ്പോൾ താഴെ കിടന്നവൻ പറഞ്ഞു നീയാണ് മിണ്ടിയത് നീയാണ് മിണ്ടിയത് ഏറ്റവും അടിയിൽ കിടന്നവൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും മിണ്ടി ഇനി ചോറ് എനിക്ക് എന്ന് പറഞ്ഞ് ആരെയും ശ്രദ്ധിക്കാതെ ഒരു ഒറ്റ ഓട്ടം മടി കാരണം കുഴി വരെ എത്തുകയും അവിടുന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്ത ഈ മടിയന്മാരുമായി ബന്ധപ്പെട്ടാണ് കുഴിമടിയന്മാർ എന്ന വാക്കുണ്ടായതത്രേ കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ മടിയും അലസതയും വച്ചു പുലർത്തുന്നവർ ഓർക്കുക അതവരുടെ നാശത്തിലേക്കുള്ള ചവിട്ടുപടിയാകും നന്ദി